എല്ലാ കൂട്ടുകാർക്കും ജയശ്രീ ക്രിയേഷനിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ബ്ലൗസിൻ്റെ ചെസ്റ്റ് അളവ് മാത്രം വെച്ചിട്ട് ആ മെയിൻ ടെക്കിൻ്റെ ഹൈറ്റ് ഡിസ്റ്റൻസ് അങ്ങനെ ആ ടെക്കുകളുടെ ലെങ്ത്തൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഫ്രണ്ട് പാർട്ടാണിപ്പോൾ വരച്ച് കാണിക്കുന്നത് അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് ഹുക്കും ഹോളും വെക്കാനുള്ള ഒരു കാലിഞ്ച് ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഷോൾഡർ ഷോൾഡർ ആണ് ഇനിത്തെ അളവ് വേണ്ടത് അപ്പോൾ ഷോൾഡർ എങ്ങനെയാണ് ആ ചെസ്റ്റ് അളവ് വെച്ചിട്ട് കണ്ടുപിടിക്കാമെന്ന് നോക്കാം അപ്പോൾ നമുക്ക് എപ്പോഴും എപ്പോഴും ആ ഫ്രണ്ട് ആ ഫ്രണ്ടിൻ്റെ ബ്ലൗസിൻ്റെ ആ ഫ്രണ്ടിൻ്റെ ആ ലെങ്ത്ത് നമുക്ക് സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആയിട്ട് വരാം പതിമൂന്നര ഇഞ്ചാണ് ആ പതിമൂന്നര ഇഞ്ച് നിങ്ങൾക്ക് ഒരു മുപ്പത്തിനാല് സൈസ് തൊട്ട് ഒരു നാൽപ്പത് നാൽപ്പത്തി സൈസ് വരെ പതിമൂന്നര ഇഞ്ച് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം അപ്പോൾ ചെസ്റ്റിൻ്റെ അളവ് വെച്ചിട്ട് ഷോൾഡർ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം ചെസ്റ്റ് ഡിവൈഡഡ് ബൈ സിക്സ് അതായത് നെഞ്ചുവെണ്ണത്തിൻ്റെ ആറിൽ ഒരു ഭാഗമാണ് നമ്മൾ ഷോൾഡറായിട്ട് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഇവിടെ ഞാനിപ്പോൾ പറയുന്നത് മുപ്പത്തെട്ട് ചെസ്റ്റിൻ്റെയാണ് അപ്പോൾ നിങ്ങളുടെ ചെസ്റ്റ് എത്രയാണോ നിങ്ങളുടെ നെഞ്ചുവെണ്ണം എത്രയാണോ നിങ്ങൾക്കത് വെച്ചിട്ട് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ അതിൻ്റെ മെഷർമെൻ്റ് മുപ്പത്തെട്ടാണ് കൊടുക്കുന്നത് മുപ്പത്തെട്ടിൻ്റെ ആറിൽ ഒരു ഭാഗം നമുക്ക് ആറേ പോയിൻറ്റ് മൂന്ന് മൂന്ന് അങ്ങനെയൊക്കെ കിട്ടും അപ്പോൾ നമുക്കത് ആറ് ആയിട്ട് എടുക്കാം ആറ് പോയിൻറ്റ് നാല് വന്നാൽ നമുക്കത് ആയിട്ട് എടുക്കാം ആറേ പോയിൻ്റ് അഞ്ച് ആറുമൊക്കെ വരുമ്പോൾ നമുക്കത് ആറരയായിട്ട് തന്നെ റൗണ്ട് ആക്കിയിട്ട് എടുക്കാം ഇതിപ്പോൾ ആറേ പോയിൻറ്റ് മൂന്നാണ് വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഷോൾഡർ ആറായിട്ട് തന്നെ എടുക്കാം ഇനി പലർക്കും സംശയം ഉണ്ടാവും ഫുൾ ഷോൾഡർ എടുക്കുമ്പോൾ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കാന്ന് അപ്പോൾ ഫുൾ ഷോൾഡർ എടുക്കുമ്പോൾ ഇപ്പോൾ ഫുൾ ഷോൾഡറ് പതിനഞ്ചാണെന്ന് വെക്കുക അപ്പോൾ ഈ പതിനഞ്ചിൽ നിന്ന് മൂന്നിഞ്ച് കുറയ്ക്കുക പതിനഞ്ചിൽ നിന്ന് മൂന്നിഞ്ച് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും നമുക്ക് പന്ത്രണ്ട് കിട്ടും പന്ത്രണ്ടിൻ്റെ പകുതി പന്ത്രണ്ടിൻ്റെ പകുതി നമുക്ക് എത്ര കിട്ടുക ആറ് തന്നെ അപ്പോൾ ആറ് കണ്ടോ അപ്പോൾ ഇവിടെ രണ്ട് മെത്തേഡ് ഫോളോ ചെയ്തപ്പോഴും ആറ് തന്നെയാണ് നമുക്ക് ഷോൾഡർ കിട്ടിയേക്കുന്നത് അപ്പോൾ നമുക്ക് മുപ്പത്തെട്ട് ഇഞ്ചിൻ്റെ ചെസ്റ്റ് വരുമ്പോൾ ഷോൾഡർ ആറ് പക്ഷെ എല്ലാ മുപ്പത്തെട്ട് ചെസ്റ്റുകാർക്കും ഷോൾഡർ ആറ് ഇഞ്ച് വരണമെന്നില്ല കേട്ടോ ചെറിയൊരു വ്യത്യാസം കാലിഞ്ച് അര ഇഞ്ചൊക്കെ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഇതൊരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആണ് അപ്പോൾ താ ഞാനിവിടെ ആറിഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തു മാർക്ക് ചെയ്തു ഇനി നമുക്ക് പിടിച്ച് തയ്ക്കാനായിട്ട് ഞാനിവിടെ തയ്യൽ കൂടി ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞു ഇനി ആം ആം ആംഹോള് ലെങ്ത് ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല അപ്പോൾ ഞാൻ പതിമൂന്നര ഇഞ്ച് ഞാൻ പറഞ്ഞു പതിമൂന്നര ഇഞ്ചാണ് ആ ഫ്രണ്ട് പാർട്ടിൻ്റെ ഇറക്കം നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ആ പതിമൂന്നര ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആം ആംഹോള് ഞാനിവിടെ മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാണാത്തവരൊന്ന് പോയി കാണാം അപ്പോൾ നമ്മുടെ ചാനലിലുണ്ട് എങ്ങനെയാണ് ആംഹോളിൻ്റെ ആ ഒരു ഇറക്കൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള ഫോർമുലയൊക്കെ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ ഞാനത് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ആംഹോള് എത്ര അളവിലാണ് കുഴിച്ച് വരയ്ക്കേണ്ടതെന്ന് നോക്കാം അത് ഞാൻ ആ വീഡിയോയിൽ വിട്ടുപോയതാണ് അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഞാനിവിടെ കാണിക്കുന്നത് ആംഹോളിൻ്റെ ഡെപ്ത്ത് എത്ര കുഴിച്ച് വരയ്ക്കണം എന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആംഹോളിൻ്റെ ഡെപ്ത്ത് കാണാനുള്ള ആ ഒരു ഫോർമുല ചെസ്റ്റ് ഡിവൈഡഡ് ബൈ ട്വൻറ്റി ആണ് അതായത് നെഞ്ചുവെണ്ണത്തിൻ്റെ ഇരുപത്തി നാലിൽ ഒരു ഭാഗം അപ്പോൾ നമുക്ക് മുപ്പത്തെട്ട് ആണെങ്കിൽ മുപ്പത്തി എട്ടിൻ്റെ ഇരുപത്തി നാലിൽ ഒരു ഭാഗമാണ് നമ്മൾ കൈക്കുഴി കുഴിച്ച് വരയ്ക്കാനായിട്ട് എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ എത്ര കിട്ടാമെന്ന് നോക്കാം മുപ്പത്തി എട്ടിൻ്റെ ഇരുപത്തി നാലിൽ ഒരു ഭാഗമായിട്ട് വരാം നമുക്ക് ഒന്നര ഇഞ്ചാണ് അപ്പോൾ നമുക്കറിയാം നമ്മൾ സാധാരണ മുപ്പത്തെട്ട് ഇഞ്ചിനെയൊക്കെ ഒന്നര ഇഞ്ചിനെയാണ് കുഴിച്ച് വരയ്ക്കണത് ഇത് നമ്മൾ ഫ്രണ്ട് പാർട്ടിലെല്ലാം വരയ്ക്കേണ്ടത് കുഴിച്ച് വരയ്ക്കേണ്ടത് ബാക്ക് പാർട്ടിലാണ് ഒന്നര ഇഞ്ച് കുഴിച്ച് വരയ്ക്കേണ്ടത് ഫ്രണ്ട് പാർട്ടിൽ എപ്പോഴും ബാക്ക് പാർട്ടിനേക്കാട്ടും ഒരു അര ഇഞ്ച് കുറച്ച് നമ്മൾ കുഴിച്ചു വരയ്ക്കുക അതുകൊണ്ട് ഞാനിവിടെ ഇഞ്ചിലാണ് കുഴിച്ച് വരയ്ക്കേണ്ടത് കുഴിച്ചു വരയ്ക്കുന്നത് അപ്പോൾ താ ഞാനിവിടെ ഇഞ്ച് ഇങ്ങനെ വരച്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ റഫായിട്ടാണ് കേട്ടോ കാണിക്കുന്നത് മെയിനായിട്ട് നമ്മൾ അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഞാനിപ്പോൾ ഇവിടെ പറയണത് അതുകൊണ്ട് വരയൊക്കെ നമ്മൾ റഫായിട്ടാണ് ചെയ്യുന്നത് അത് കഴുത്തവണ്ണം ഞാനിവിടെ മാർക്ക് ചെയ്തു കഴുത്തവണ്ണമൊക്കെ എങ്ങനെയോ കണ്ടുപിടിക്കാമെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആ നെക്കിൻ്റെ ഇറക്കമൊക്കെ ഞാനിവിടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ അത് ഇതാ ഈ ഈയൊരു ഷേപ്പും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെയിനായിട്ട് കണ്ടുപിടിക്കേണ്ടത് ആ ബസ്റ്റ് പോയിൻ്റ് ആണ് ബെസ്റ്റ് പോയിൻ്റ് ഷോൾഡറിൽ നിന്ന് ആ ബെസ്റ്റ് പോയിന്റിലേക്ക് അല്ലെങ്കിൽ ബ്രെസ്റ്റ് പോയിൻറ്റിലേക്കുള്ള അകലം നിങ്ങളുടെ കയ്യിലൊരളവുമില്ലെങ്കിൽ ചെസ്റ്റ് വണ്ണം അതായത് ചെസ്റ്റ് മാത്രം നിങ്ങൾക്ക് അളവായിട്ടുള്ളെങ്കിൽ കണ്ടുപിടിക്കേണ്ട വിധമാണ് ഞാൻ പറയണത് അപ്പോൾ എത്രയാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ആ ബെസ്റ്റ് പോയിൻ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്ന് നോക്കാം അപ്പോൾ അതിൻ്റെ ഫോർമുല എന്താന്ന് വെച്ചാൽ ബെസ്റ്റ് പോയിൻറ്റ് അപ്പോൾ നമ്മുടെ ചെസ്റ്റ് അതായത് നെഞ്ചുവെണ്ണം നെഞ്ചുവെണ്ണത്തിൻ്റെ നാലിൽ ഒരു ഭാഗത്തോടു കൂടി ഒന്ന് ചേർക്കുമ്പോഴാണ് നമുക്ക് ആ ബ്രസ്റ്റിൻ്റെ ആ പോയിൻ്റ് കിട്ടുന്നത് ഇതും എല്ലാവർക്കും ഒരുപോലെ വരണമെന്നില്ല ഒരേ ഏജ് അനുസരിച്ച് അറിയാമല്ലോ നമ്മുടെ ബ്രസ്റ്റൊക്കെ ഇടിഞ്ഞിടിഞ്ഞ് വരും അതിനനുസരിച്ച് അത് താഴ്ന്നു താഴ്ന്നു പോകും ഇതൊരു ഏകദേശം ഒരു മെഷർമെൻ്റ് ആണ് ഏറെക്കുറത് കറക്റ്റാണ് ചിലർക്ക് മാത്രം അത് കുറച്ച് വ്യത്യാസം ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ മുപ്പത്തി എട്ടിൻ്റെ നാലിൽ ഒരു ഭാഗം ഒമ്പതര ആണ് നമുക്കറിയാം അതിൻ്റെ കൂടെ ഒന്ന് ചേർക്കുമ്പോൾ നമുക്ക് പത്തര ഇഞ്ചാണ് കിട്ടുന്നത് അപ്പോൾ മുപ്പത്തെട്ട് ഇഞ്ചിൻ്റെ ആ ഒരു ബെസ്റ്റ് പോയിൻ്റ് വരുന്നത് പത്തര ഇഞ്ചിലാണ് അപ്പോൾ ആ പത്തര ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട് പത്തര ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തു കഴിഞ്ഞിട്ടില്ല ഇത് കറക്റ്റ് പോയിൻറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ ആ ഒരു മേൺടെക്കിൻ്റെ അകലം കൂടി കിട്ടണം ഡിസ്റ്റൻസ് കൂടി നമുക്ക് കിട്ടണം അപ്പോൾ നമുക്കത് എങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്ന് നോക്കാം അപ്പോൾ മേൺടെക്കിൻ്റെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ മെയ്ൻ ടെക്കിൻ്റെ അകലം കണ്ടുപിടിക്കാനുള്ള ആ ഫോർമുല നമുക്ക് മുപ്പത്തിയെട്ട് സോറി ചെസ്റ്റിൻ്റെ ചെസ്റ്റിൻ്റെ പത്തിലൊരു ഭാഗമാണ് നമുക്ക് അകലായിട്ട് എടുക്കേണ്ടത് അതായത് നമ്മുടെ നെഞ്ചുവണ്ണുണ്ടല്ലോ നെഞ്ചുവെണ്ണത്തിൻ്റെ പത്തിൽ ഒരു ഭാഗമാണ് ആ മേട്ടക്കിൻ്റെ അകലായിട്ട് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് മനസ്സിലാവും പുത്തിട്ടിൻ്റെ പത്തുകൊണ്ട് ഹരിക്കുമ്പോൾ മൂന്ന് പോയിൻറ്റ് എട്ടാണ് നമുക്ക് കിട്ടണത് അതായത് അത് റൗണ്ട് ആക്കിയിട്ട് നാലിഞ്ച് നാലിഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം അതേ ആ ഡിസ്റ്റൻസ് വരുന്ന ആ ഏരിയയിൽ നമുക്കിതാ ഇതുപോലെ കണ്ടോ നാലിഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തു ഈ ഒരു ഈ കറക്റ്റ് പോയിന്റിലാണ് നമ്മുടെ മെയിൻ മെയിൻടെക്ക് വരച്ച് കൊടുക്കേണ്ടത് കണ്ടോ ഇതുപോലെ നമുക്ക് ആ മെയിൻ മെയിൻടെക്ക് വരച്ച് കൊടുക്കാം ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് മെയിൻ ടെക്കിൻ്റെ വീതി ഉണ്ട് വീതി കണ്ടുപിടിക്കാം അത് ഞാൻ കുറേ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് മെയിൻ ടെക്കിൻ്റെ വീതി നമുക്ക് കണ്ടുപിടിക്കാമെന്ന് അപ്പോൾ നിങ്ങൾക്ക് അത് ഒട്ടും അറിയാത്തവരാണെങ്കിൽ ആ വീഡിയോസൊന്നും കാണാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ റഫായിട്ട് വരച്ച് കാട്ടുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ ചെസ്റ്റ് ചെസ്റ്റും ആ ബ്രെസ്റ്റ് പോയിൻ്റൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം എന്നിട്ട് വരച്ചിട്ട് അതെങ്ങനെയാണ് കണ്ട ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ആദ്യം നമുക്ക് ആ ചെസ്റ്റും ആ ബ്രെസ്റ്റൊക്കെ ഇങ്ങനെ മാർക്ക് ചെയ്യാം ഇതാണ് നമ്മുടെ ബെസ്റ്റ് ലൈൻ അവിടെ ഞാനൊരു ലൈൻ വരച്ചിട്ടുണ്ട് അപ്പോൾ ചെസ്റ്റ് ലൈനിലെപ്പോഴും ചെസ്റ്റ് പ്ലസ് ലൂസ് തയ്യൽ തുമ്പൊക്കെ ആഡ് ചെയ്യുക കേട്ടോ ഞാനിവിടെ റഫായിട്ടാണ് ഇവിടെ വരയ്ക്കണത് തയ്യൽ തുമ്പൊക്കെ ഇവിടെ ബസ്റ്റ് ലൈനിലും ബ്രെസ്റ്റിൻ്റെ സൈസ് പ്ലസ് ലൂസൊക്കെ അങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ വരയ്ക്കുക കണ്ടോ ഈ രണ്ട് ലൈനിൽ മാത്രം മാർക്ക് ചെയ്താൽ മതി അത് കഴിഞ്ഞിട്ട് താഴെ അത് കഴിഞ്ഞിട്ട് കണ്ടോ ലൂസ് ലൂസ് കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ ഇട്ടേക്കുന്നത് പ്ലസ് തയ്യൽത്തുമ്പും അപ്പോൾ രണ്ട് ലൈനിൽ അങ്ങനെ ചെയ്യുക അത് കഴിഞ്ഞിട്ട് താഴെ താഴെ ലൈനിൽ നമുക്ക് എത്രയാണോ നമ്മുടെ ഇടവണ്ണം അഥവാ വേസ്റ്റ് അത് ഇതാ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ബാക്കി എത്രയാണോ നമുക്ക് അവിടെ കിട്ടണത് അതാണ് മേൺടെക്കിൻ്റെ വീതിയായിട്ട് എടുക്കേണ്ടത് ഇതൊരിക്കലും മാറാത്തൊരു ആണ് വളരെ കറക്റ്റായിരിക്കും ഇതുപോലെ നിങ്ങൾക്ക് മെയിൻ മേൺടെക്കിൻ്റെ വീതി കണ്ടുപിടിച്ചാൽ അങ്ങനെ ആ കണ്ടുപിടിച്ച അളവിനെ രണ്ടായിട്ട് ഭാഗിച്ച് രണ്ട് സൈഡിൽ നമുക്ക് മാർക്ക് ചെയ്യാം അപ്പോൾ മെയിൻ ടെക്കിൻ്റെ വീതി നമ്മൾ കണ്ടുപിടിച്ചു ഇനി നമുക്ക് ഈ ഒരു ചെറിയ ടെക്ക് ഫ്രണ്ട് ടെക്ക് ഫ്രണ്ട് ടെക്ക് ഞാനിവിടെ എഴുതുന്നുണ്ട് കേട്ടോ നമുക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആ ഫ്രണ്ടിലത്തെ ടെക്കിൻ്റെ നീളം എങ്ങനെയാണ് നമ്മുടെ നെഞ്ചി വണ്ണം അനുസരിച്ച് കണ്ടുപിടിക്കാമെന്ന് നോക്കാം അപ്പോൾ ആ ഫ്രണ്ട് ടെക്കിൻ്റെ നീളം ചെസ്റ്റ് ഡിവൈഡ് ബൈ ട്വൽ മൈനസ് പോയിൻ്റ് ഫൈവ് അതായത് നമ്മുടെ നെഞ്ചി വണ്ണത്തിൻ്റെ പന്ത്രണ്ടിൽ ഒരു ഭാഗത്ത് നിന്ന് അര ഇഞ്ച് കുറയ്ക്കുക അര ഇഞ്ച് കുറച്ചാൽ നമുക്ക് ആ ഒരു ആ ചെറിയ ടെക്കിൻ്റെ നീളം കിട്ടും അപ്പോൾ മുപ്പത്തെട്ടിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് അര ഇഞ്ച് കുറച്ചാൽ അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്ററിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ അപ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് നിങ്ങൾക്കത് അറിയാൻ പറ്റും നമുക്കിവിടെ മെയിൻ ടെക്കിൻ്റെ നീളം കിട്ടണത് രണ്ടേ പോയിൻ്റ് ആറാണ് അത് നമുക്കത് ഒരു രണ്ടര ഇഞ്ചായിട്ട് എടുക്കാം അപ്പോൾ ഞാനത് അവിടെ മാർക്ക് ചെയ്ത് കാണിക്കാം അപ്പോൾ നമ്മളിവിടെ ഒക്കെ കഴിയുമ്പോൾ ഇവിടെ കറക്റ്റ് ആ ഒരു നടുഭാഗത്താണ് നമ്മൾ ഈ ചെറിയ ടെക്ക് മാർക്ക് ചെയ്യേണ്ടത് കാരണം ഇവിടെ നിന്ന് താഴേന്ന് ഇവിടെ ഒരു ഒന്നര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഇവിടെയാണ് അതിൻ്റെ ഒരു സെൻറ്ററിൽ വരാ നടുഭാഗം വരാ അവിടത്തെ രണ്ടര ഇഞ്ച് ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ രണ്ടര ഇഞ്ച് ആ ചെറിയ ടെക്കിൻ്റെ നീളം കണ്ടോ അപ്പോൾ രണ്ട് ടെക്കിൻ്റെയും അത് നമുക്ക് കിട്ടി അത് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ആംഹോൾ ടെക്ക് ആംഹോൾ ടെക്കിൻ്റെ നീളം എങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്ന് നോക്കാം അതായത് നമ്മുടെ നെഞ്ചുവണ്ണം നെഞ്ചുവണ്ണത്തിൻ്റെ പന്ത്രണ്ടിൽ ഒരു ഭാഗത്ത് നിന്ന് കാലിഞ്ച് കുറയ്ക്കുക അപ്പോൾ നമുക്ക് ആംഹോൾ ടെക്കിൻ്റെ ഒരു നീളം കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഇവിടെ നമുക്കത് മുപ്പത്തെട്ടിൻ്റെ പന്ത്രണ്ടിൽ ഒരു ഭാഗത്ത് നിന്ന് കാലിഞ്ച് കുറച്ചപ്പോൾ നമുക്ക് കിട്ടിയത് മൂന്നേ പോയിൻ്റ് നാലാണ് അതായത് മൂന്നര ഇഞ്ച് നമുക്കതൊരു മൂന്നേ പോയിൻറ്റ് നാല് വന്ന കാരണം കൊണ്ട് മൂന്നര ഇഞ്ചായിട്ട് എടുക്കാം റൗണ്ട് ആക്കിയിട്ട് ആ മൂന്നര ഇഞ്ച് ഞാൻ ഇതാ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് കറക്റ്റായിട്ട് അതാ അത്രയേ ഉള്ളൂ അപ്പം നമ്മൾ ആ മൂന്ന് ടെക്കും ഇതുപോലെ ഫോർമുല വെച്ച് കണ്ട് പിടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നെഞ്ചി വണ്ണം മാത്രമാണ് അതായത് ആ ചെസ്റ്റിൻ്റെ അളവ് മാത്രമാണ് ഒരു ബ്ലൗസ് കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടിയാൽ ബാക്കി എങ്ങനെയാണ് ബാക്കിയുള്ള അളവുകളൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ള ഒരു എളുപ്പ വഴിയാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു തന്നത് അളവ് ബ്ലൗസ് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് ആ അളവ് ബ്ലൗസിലത്തെ മെഷർമെൻ്റ് തന്നെ നിങ്ങൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് കണ്ടോ കറക്റ്റായിട്ട് നമ്മുടെ ടെക്കുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്സ് ഫോർ